ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ സെറ്റപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ആണിത്. ഈ സെറ്റപ്പിന് എനിക്ക് ഏകദേശം ചെലവ് വന്നത് 20,000 താഴെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ രണ്ട് ഭാഗങ്ങളായിട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ സമയമില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഒരു ജനറൽ ഐഡിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം, നിങ്ങൾ അത് കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 12 volt 150 watts രണ്ട് പാനലുകളാണിത്. ഒരെണ്ണത്തിന് 5500 ഒരെണ്ണത്തിന് 6500 രൂപയായി. അതിന് കാരണം ഞാൻ 6 മാസത്തിൻ്റെ ഇടവേളകളിലാണ് ഇത് മേടിച്ചത്. ഇത് രണ്ടും കൂടി ചാർജ് കൺട്രോളറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് 4 square mm DC കേബിൾ ഉപയോഗിച്ചിട്ടാണ്. അതിന് 2-in-1 കണക്ടറും ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വെച്ചിരിക്കുന്ന ഡയറക്ഷനും ആംഗിളുകളും ഒന്നും കൃത്യമല്ല. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് 360 watts ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് SPS-ൻ്റെ PWM സോളാർ ചാർജ് കൺട്രോളർ. നല്ല വെയിലുള്ളപ്പോൾ 18 ആംപിയർ വരെ ചാർജിങ് കറൻറ്റ് കിട്ടാറുണ്ട്. ഇപ്പോൾ വെയിലില്ലാത്തതുകൊണ്ടും മഴയായതുകൊണ്ടും 7 ആംപിയർ ആണ് കിട്ടുന്നത്. ഏകദേശം 2200 രൂപയാണ് ഇതിൻ്റെ വില. നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ തീരെ വെയിലില്ല എങ്കിലും നല്ല എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇത് ആമറോണിൻ്റെ 75 AH C10 റേറ്റിംഗ് ബാറ്ററിയാണ്. ഇതിന് ഏകദേശം 8200 രൂപ എനിക്ക് ചിലവ് വന്നിട്ടുണ്ട്. നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബാറ്ററി തന്നെയാണ്. 75 AH ബാറ്ററി ആയതുകൊണ്ട് ഏകദേശം 7.5 ആംപിയർ കറണ്ട് ചാർജിങ്ങിന് ഏറ്റവും വേണം. ഈ ഒരു ബാറ്ററി ചാർജാവാൻ ഒരു 150 വാട്ട്സിൻ്റെ പാനൽ തന്നെ ധാരാളമാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് ചാർജാവാനും എനിക്ക് ബാക്കിയുള്ള ഉപകരണങ്ങൾ ലൈവായിട്ട് സോളാറിൽ വർക്ക് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പാനലുകൾ പാരലലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതാണ് സ്വിച്ച് ബോക്സ്. ഇതിൽ നിന്നാണ് എല്ലാ ലോഡുകൾക്കുള്ള കണക്ഷൻ പോയിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ സമയം പ്രകാശിക്കുന്നത് ഈ DC ട്യൂബാണ്. 12 volt ഇത് വർക്ക് ചെയ്യുന്നത്. പോരാത്തതിന് മോഡവും റൂട്ടറും ഒക്കെ ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് കറണ്ട് പോയാലും നമുക്ക് പ്രശ്നമല്ല. 24 മണിക്കൂറും ഫ്രീ ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യാൻ പറ്റും. 12 volt BLDC ഹൈബ്രിഡ് സീലിംഗ് ഫാനാണിത്. ഇതും ഈ സോളാർ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഹാളിലത്തെ ഒരു ചെറിയ ട്യൂബാണ്. 12 volt തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ബാത്റൂമിലും ഒരു ലൈറ്റും ഒരു എക്സോസ്റ്റ് ഫാനും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കിച്ചണിൽ 2 ലൈറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തത് AC ബൾബാണ്, താഴത്തെ DC ബൾബാണ്. ഇത് വർക്ക് ഏരിയയിലുള്ള ബൾബാണ്. രാത്രി മൊത്തം ഇത് പ്രകാശിക്കും. ഇതൊരു കുഞ്ഞ് 12 volt 1 watt സോളാർ DC ഫാനാണ്. ഇതാണ് ഈ വീട്ടിലെ ഏറ്റവും ഡിസ്റ്റൻസിലുള്ള DC ബൾബ്. ഫുൾ ടൈം ഏകദേശം പ്രകാശിക്കാറുണ്ട്. ഇത് കോർണറിലുള്ള ബൾബാണ്. വയറിങ്ങൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നല്ല കെട്ടുകമ്പിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. വയറിങ്ങിൽ യാതൊരു കോംപ്രമൈസും വന്നിട്ടില്ല. 10 ആംപിയർ കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഉള്ള വയറുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് സിറ്റ് ഔട്ടിലത്തെ DC ബൾബ്. രാത്രി ഫുള്ള് ഞങ്ങളിത് ഓണാക്കി ഇടാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോളാർ സെറ്റപ്പിൻ്റെ ഒരു ജനറൽ ഐഡിയ. ഏകദേശം 20,000 താഴെ തന്നെയാണ് ഇതിന് എമൗണ്ട് ആയിരിക്കുന്നത്. BLDC ഫാൻ ഒഴികെ BLDC ഫാനിന് മാത്രം 4,600 രൂപയായി. ആ 20,000 ഈ BLDC ഫാൻ്റെ എമൗണ്ട് ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിയുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫുൾ വീഡിയോ കാണാനായിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ദയവായി നിങ്ങൾ അത് പോയി കാണുക. അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണുന്നവരെ ടേക്ക് കെയർ.